കിട്ടണ്. അപ്പൊ നമ്മൾ പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് നെയ്ച്ചോറിൻ്റെ കൂടെ സ്വീറ്റ് ഡിഷ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫ്രണ്ട്സ് അയ്യർക്ക് എന്താ പറയാണ്ടെന്ന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഈന്തപ്പയൻ്റെ കുരു ഉളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് മുളകും. അപ്പം നമുക്ക് പിന്നെ വേപ്പില, കശുവണ്ടിയും മുന്തിരിയും, സവാള 1 കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, കൊടംപുളി, ആവാളംപുളി വെള്ളത്തിലിട്ടത്, പിന്നെ നമുക്ക് ശർക്കര. അപ്പോൾ നമുക്ക് ഇനി ആദ്യമായി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഫ്രണ്ട്സ് ഇത് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ ചീനച്ചട്ടി കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്നത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാം. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഫ്രണ്ട്സ് ഡേ, ഇപ്പം നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇടാം. നമുക്ക് ഇനി ഉള്ളി ഇടാം. ഇനി വെളുത്തുള്ളി ഇടാം, മുളക് ഇടാം. വേഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് ഇടാം. പുളിങ്കറിക്ക് നമ്മൾ മുളക് മുറിച്ചിടണ്ട. നമുക്ക് പുളിങ്കറിക്ക് അതേപോലെ ഇട്ട ചിത്രം, പിന്നെ പക്ഷേ തണ്ടൊക്കെ കളയണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സവാള ഇടാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ലോണം വൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് വേപ്പിൽ ഇടാം. വേപ്പിൽ ഇട്ടായിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി നമുക്കിത് വൈറ്റ് വരുന്നവര് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊള്ളാം. അല്ലേ അടി പിടിക്കും. കുറച്ച് വീട്ടിൽ പുളിങ്കറി ഉണ്ടാക്കി വെക്കണം. നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നമ്മൾ പുളിങ്കറി തിന്നും, പിന്നെ വെറുതെ ആയാലും നമ്മൾ തിന്നും. അതൊക്കെ എനിക്കിഷ്ടമാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കിയവരുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കോ. ഫ്രണ്ട്സ് ലൈക്ക് അടിക്കുക, ലോണും വായിക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഈന്തപ്പയോടാം. ഫ്രണ്ട്സ് നമ്മുടെ അയറപ്പയാണ് ഇടുന്നത്. നമുക്കൊന്ന് കൊടുക്കാം.
ഇറക്കണ. പിന്നെ കൈ പുള്ളൂട്ട. നമുക്ക് പുള്ളീൻ്റെ വെള്ളം ഇതിൻ്റെ അതേ കുഴിക്കാം. ഇത് നമ്മൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഉരുക്കി വെച്ചേക്കൂടി ഒഴിക്കാം. ഫ്രണ്ട്സ് ഡേ നമ്മളിത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പുളീൻ്റെ വെള്ളത്തിലും ശർക്കര പാനിയിലും കിടന്ന് വെന്താലാണ് നമുക്കൊരു പുളി കറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഫ്രണ്ട്സ്. പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ചോറിൻ്റെ കൂടി തിന്നു വെറുതെ തിന്നു. നമുക്കത് അപ്പോഴത്തേക്ക് വെന്തൊറ്റ ഫ്രണ്ട്സ് പറ. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ഇറക്കാം. അത് നമ്മളെടുത്തേക്ക് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് രണ്ടും മിക്സ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ കുരുമുളക് പൊടിയും ഇതൊക്കെ ഇടുന്നത്, ഇത് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുന്നതിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഒന്ന് വെന്ത് വരുന്നതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരേൻ്റെ ഇതൊക്കെ വെന്ത് വരുമല്ലോ. അപ്പോൾ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതിൻ്റെ ചാറൊക്കെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതേക്കുള്ള ബാക്കിയുള്ള പൊടികളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കാ ടീസ്പൂൺ ഗരം മസാല ഇടാം. കാ ടീസ്പൂൺ ജീരകം പൊടിച്ച്, ഏലക്ക പൊടിച്ച് കാ ടീസ്പൂൺ ഇടാം. കുരുമുളക് പൊടി കാ ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വറുത്ത മുന്തിരി ഇടാം. ഫ്രണ്ട്സ് ഇത് നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാം ഫ്രണ്ട്സ്. പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. താഴെ കമൻറ്റും ചെയ്യണം. പിന്നെ നമ്മൾ ഇത് നമ്മൾ ഈ അടുത്ത് പെരുന്നാളാണ് വന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പുളിങ്കറി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.